കുറേ ആൾ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നെ മെസ്സേജ് ചെയ്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും ചോദിച്ചു, നിങ്ങളെ ഭാര്യ അന്ന് ഉപേക്ഷിച്ച് പോയ ഭാര്യ തന്നെയാണോ ഇപ്പോഴും? മോളുടെയും മോൻ്റെയും എല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോയിട്ട് കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് ഞാനും അമ്മയും. അതെല്ലാം ഭയങ്കര സങ്കടമില്ല. അന്ന് ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ ഇവിടെ രണ്ട് മക്കളെയും കൂടി വന്നിട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനൊരു ജീവിത സ്വപ്നം പോലും കാണാൻ പറ്റില്ല. മുരളി കുന്നമ്പുറത്തെന്ന യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയായിരുന്നു ജയസൂര്യ നായകനായ വെള്ളം സിനിമ ഉണ്ടായത്. സിനിമ റിലീസ് ആയതിനു ശേഷമാണ് മുരളി ചേട്ടനെ കുറിച്ച് നമ്മളെല്ലാവരും കൂടുതൽ അറിയുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ചേട്ടന്റെ വിജയത്തിന് പിന്നിൽ, അതായത് വിജയത്തിന് ഡിസേർവ് ആയിരിക്കുന്ന ഒരാളാണ് ഇന്നിപ്പോ ക്യൂ പരിചയപ്പെടുത്താൻ പോകുന്നത്, മുരളി ചേട്ടന്റെ വൈഫ് സിമി. സിമി, അപ്പോ സിനിമയൊക്കെ കണ്ടു, എങ്ങനെയുണ്ടായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോ? എന്താ തോന്നിയേ? കണ്ടു കഴിഞ്ഞപ്പോ വിഷമം തോന്നി, കുറച്ച് സന്തോഷം തോന്നി, സന്തോഷം പിന്നെ സന്തോഷം തോന്നി. മുരളിച്ചേട്ടാ, ഇനിയിപ്പോ സിമിയും കൂടെ ഒപ്പമുണ്ട് നമ്മുടെ കൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ഇപ്പോ ചേട്ടന്റെ ഒരു വിജയത്തിന്റെ പിന്നിൽ സിമി വഹിച്ചൊരു പങ്ക് എന്താണെന്ന് ചേട്ടൻ തന്നെ ഒന്ന് പറയണം. അല്ല, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നമ്മൾ പോയ സമയത്ത് അമ്മേനെ വിളിച്ചു, അപ്പം അമ്മ വന്നു, അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഭാര്യയാണല്ലേ എന്നെ വിളിച്ചു, ഭാര്യനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഭാര്യനെ വിളിച്ചു, അപ്പോൾ ഇവിടെ സന്തോഷത്തിന് ഇവിടെ വന്നു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ പറ്റിയത്. അന്ന് തിരിച്ചാൽ ഇവർ വന്നില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല. എല്ലാ മദ്യപാനികളെയും പിന്നെ അവരെ ഭാര്യ സൈക്കിളിൽ ആശ ഒഴിവാക്കി പോകും, കാരണം അവരെ കൂടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ അങ്ങനെ ഒരു പക്ഷേ തിരിച്ചു വന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് രക്ഷപ്പെട്ടേനെ. അതാ, ചിലപ്പോൾ ആർക്കും വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല, വരാൻ പറ്റില്ല. കാരണം ഒരു മദ്യപാനി സ്വഭാവം അത്രമാത്രം പ്രശ്നമായിരിക്കും, കാരണം അവരോട് ജീവിക്കുന്നത് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, കള്ളനെ കെട്ടിയാലും കുടിനെ കെട്ടാൻ പാടില്ല. കുറേ ആൾ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നെ മെസ്സേജ് ചെയ്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും ചോദിച്ചു, നിങ്ങളെ ഭാര്യ അന്ന് ഉപേക്ഷിച്ച് പോയ ഭാര്യ തന്നെയാണോ ഇപ്പോഴും? അപ്പോൾ അത് അതിനും കൂടി ഉണ്ട് ഞാൻ വന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്, പലരും ഇതിന് ചേട്ടൻ്റെ അവസ്ഥയിലായിരുന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു കുടിയന്മാരുടെ ഭാര്യ ഉപേക്ഷിച്ച് പോയനെന്നാണ്. സിമി എന്തുകൊണ്ടാണ് ചേട്ടനെ ഉപേക്ഷിക്കാത്തത്? അതായത് ഇത്ര ഒരുപാട് സഹിച്ചില്ലേ, എന്താ ഉപേക്ഷിക്കാത്തത്? സ്നേഹമുണ്ട്, പക്ഷേ മദ്യപാനം കൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാ. ഇതിൽ നിർത്തുമെങ്കിൽ ജീവിക്കാന്നുള്ളത്. അങ്ങനെ ഒരുപാട് തവണ വിട്ടു പോയിട്ടുണ്ടല്ലേ, ഇടക്ക് വീട്ടില് പോയി നിൽക്കും. മുരളിച്ചേട്ടന് ഒരുപാട് തല്ലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തമാശക്ക് തമാശക്ക് തല്ലോ. അപ്പൊ അന്ന് സിമി ഒരുപാട് തല്ലിയിട്ടുണ്ട്. പക്ഷേ ചേട്ടൻ എത്രയൊക്കെ മദ്യപിച്ചാലും അങ്ങനെ ഉപദ്രവിക്കില്ല, അങ്ങനെ ഉപദ്രവിക്കൽ കുറവാ. ഉറങ്ങൂലെന്നില്ല, പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ ഉപദ്രവിക്കൊന്നുമില്ല. ഒരുപക്ഷെ അന്ന് സിമി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പൊസിഷനൊന്നും ഇല്ലേ, എത്താൻ പറ്റില്ലായിരുന്നല്ലേ. ഞാനങ്ങനെ പിന്നെ ഭയങ്കര ബിസിനസ്സുകാരൊന്നുമല്ല, ഞാൻ കുറച്ച് രാജ്യങ്ങളിൽ ടൈൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ അത്യാവശ്യം ജീവിച്ചു പോകുന്നുണ്ട്, ബുദ്ധിമുട്ടില്ലാണ്ട്. പിന്നെ നമ്മൾ ന്യൂസിലാൻഡിൽ ഒരു ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്, ഇപ്പോൾ അമേരിക്കയിലും കാര്യം തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ ഒരു ഒരു മോശമില്ലാത്ത ചുറ്റുപാടിൽ ജീവിച്ചു പോകുന്നു. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമാണ്, കാരണം ബിസിനസ് ചെയ്യലൊന്നുമില്ല, നമ്മൾ ഭാര്യൻ്റെയും മക്കളെയും കൂടെ മൂന്നുനേരം ഭക്ഷണം കഴിച്ചിട്ട് മര്യാദയ്ക്ക് ജീവിക്കും, അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. ഈ സിനിമയിലെ ഒരുപാട് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ സിനിമയിൽ ഭാര്യ വളരെ മൈൻഡൊന്നും ചെയ്യാതെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ കണ്ണില് മുളക് പൊടി, അതൊക്കെ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്, സഹിയിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഇതുപോലുള്ള ലൈഫിലും ഇതുപോലെ കൺമുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്യാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടോ? ആ, കിണറ്റില് തുള്ളിയിട്ടുണ്ട്. അപ്പൊ മോനെല്ലാം ചെറുതായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ കുട്ടീനെയും കൊണ്ട് എല്ലാരും എന്നെയും കൂട്ടിയിട്ട് ചേച്ചിന്റെ വീട്ടിൽ പോയി. അത് ഭയങ്കരം വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്ത് മക്കളുടെ ഒക്കെ ഒരു അന്നേരം മോനെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാരും പറഞ്ഞു, വയ്യ ഫയർഫോഴ്സ് എല്ലാം വന്നിട്ട് എടുത്തു. അത് മറക്കാൻ പറ്റൂല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഉണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു? കാരണം മറക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ സിനിമയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് തോന്നിയത് സിനിമ കണ്ടു? കുറച്ച് കരഞ്ഞു, പിന്നെ സന്തോഷം. ഇപ്പൊ നല്ല രീതിയിൽ നല്ലോന്നല്ല. ശരിക്കും സിമിയുടെ ഒരു വിൽ പവർ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട റോള് വഹിച്ചത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഞാൻ എനിക്ക് സത്യം പറഞ്ഞ സിനിമ കണ്ടപ്പോ ഉണ്ടല്ലോ, ഇപ്പോ സിമി
ഭാര്യയോട് അധികം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതല്ലാതെ വളരെയധികം ബോധരഹിതനായിട്ടാണ് ജീവിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സമയത്തും സിമിയോടുള്ള ആ ഒരു സ്നേഹം അറ്റാച്ച്മെന്റ് എനിക്ക് അങ്ങനെ ചിന്തയുണ്ടായിട്ടില്ല. അങ്ങനെ ഭാര്യയോട് സ്നേഹം, മക്കളോട് സ്നേഹം, അങ്ങനെ ഒന്നും ഇല്ല. മദ്യത്തോട് മാത്രമേ സ്നേഹമുണ്ട്. ഇത് കുടിക്കണം എന്നല്ലേ ലക്ഷ്യ ചിന്തയുള്ളൂ. വേറെ എനിക്ക് എൻ്റെ മുന്നിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. മദ്യപിക്കുക, എൻ്റെ ചുറ്റുപാട് നടക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി സിനിയുടെ സഹായത്തോടെ ഒരു പുതിയ ജീവിതത്തിൽ അല്ല, അതിന് മുന്നേ ഈ ഇവിടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ടുണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ ആവുന്നു, എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ അവർക്ക് ചിന്ത വന്നത്. അന്നേരം ഞാൻ ഇവിടെ നിന്ന് സ്വപ്നം പോലും വിചാരിച്ചു തിരിച്ചു വരുന്നു. അങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റി. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒരു ഇങ്ങനെ കഷ്ടപ്പെടുന്ന മദ്യപന്മാരെല്ലാം ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പോൾ അവരോടൊന്നും പറയാനുള്ള വെച്ചില്ല, അവരെ ഭാര്യമാർ ഒന്ന് തിരിച്ചു വന്നെങ്കിൽ ഒന്ന് ഞാൻ ചിലപ്പോൾ അയാൾ മരണത്തിന് ഒഴിവാക്കാൻ പറ്റുമെന്ന്. പക്ഷേ അവർ ഭാര്യമാരും കുറ്റം പറഞ്ഞത് കാര്യമില്ല, കാരണം ഇവരോട് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അവരൊന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ ആ പഴയ ലൈഫ് വീണ്ടും മുന്നിലേക്ക് വന്നപ്പോൾ മുരളി ചേട്ടന് എന്താണ് ആ സമയത്ത് തോന്നിയത്? ഭാര്യ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ഭാര്യയെ അവതരിപ്പിച്ച രീതി സിനിമയിൽ അത് ശരിയായ രീതിയിലായിരുന്നു സിനിമയിൽ പ്ലേസ് ചെയ്തത്? ശരിയായ രീതിയിലായിരുന്നു. പക്ഷേ അതിലൊരു പിന്നെ ഭാര്യ ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോകുന്നുണ്ട്. അത് പ്രൊജക്ഷൻ്റെ ഇത് കാണിച്ചാണ്. ഇവള് ഒന്നിനു വേണ്ടി തിരിച്ചു പോയില്ല. ഇവിടെ ഇവളെല്ലാം ഇവിടെ വീട്ടുകാരെല്ലാം വീട്ടിൽ അവരുടെ പിന്നെ ഞാൻ അവരെ സമൂഹത്തോടെ എല്ലാം ഇറങ്ങി വന്നത് ഇവിടെ ലാസ്റ്റ് ഘട്ടത്തിൽ രണ്ട് ചെറിയ മക്കളെയും കൂട്ടിയിട്ട്. ഇപ്പോൾ സിമി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകുമ്പോഴേ ചേട്ടൻ കാണാൻ വരൂലായിരുന്നു? ആ വരും. അപ്പോഴും നല്ല ഫിറ്റായിട്ട് പൊലച്ചക്ക് അങ്ങനെ രാത്രി സമയമൊന്നുമില്ല, ഏത് സമയത്തും വരും. എല്ലാവർക്കും കുടിച്ചിട്ട് അടിയൊക്കെ ഉണ്ടാക്കി ദേഷ്യം വരും എല്ലാവർക്കും. പക്ഷെ കുടിക്കുന്ന സമയത്തും ചേട്ടൻ എല്ലാവരോടും സ്നേഹം ഉണ്ടല്ലേ, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അവരെ കാര്യത്തിലൊക്കെ ഇടപെടുന്നു. അതിനൊക്കെ ഒരു ലക്ഷ്യം അവിടെ നിന്ന് മദ്യം കഴിക്കാനുള്ള ലക്ഷ്യമാണ്, അല്ല അവരോട് സ്നേഹമൊന്നുമല്ല. അവിടെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാനവിടെ പോയിട്ട് നമ്മൾ ആത്മാർത്ഥ രാത്രി രണ്ട് പെക്കടിക്കാം. മദ്യത്തോട്ടുള്ള സ്നേഹം കൊണ്ട് അവരോട് പോകുന്നതാണ്. ഈ സിനിമ കണ്ടപ്പോ ജീവിതത്തിൽ നടന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ വിട്ടുപോയിട്ടുള്ളതായിട്ട് തോന്നിയായിരുന്നു? അതിൽ അമ്മേന്റെ ഇൻവോൾവ്മെന്റ് കുറെ ഉണ്ട്. അത് കുറച്ച് കാണിച്ചത് അമ്മ കണ്ടിരുന്നല്ലോ അല്ലേ. അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അമ്മ പറഞ്ഞു കുറെ ഇതിലും കൂടുതല് ഉണ്ട്, ഇത്ര സിനിമയിൽ കുറച്ചേ കാണിക്കാൻ പറ്റുള്ളൂ. സിനിമയിൽ കാണിക്കുന്നത് അമ്മയും അച്ഛനും സിമിക്ക് നല്ല കട്ട സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നതാണ്. ആ ഒരു മാനസികമായ ഒരു പിന്തുണ ഉണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നു? അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അച്ഛനും അമ്മയും കുട്ടികളെ അച്ഛൻ ആണ് നോക്കുന്നത്. പിന്നെ എന്താ പറയാ, അത്രയും സന്തോഷമായിരുന്നു. അവര് വീട്ടിൽ വന്ന് അന്വേഷിക്കും, കുട്ടികളെ കാര്യമായാലും എല്ലാം അന്വേഷിച്ച് ചെയ്യാറില്ല. എല്ലാം ഹോസ്പിറ്റലിലായാലും ഒന്നും പറയാണ്ട് തന്നെ അവര് വന്നിട്ട് എല്ലാ കാര്യവും ചെയ്യും. സിനിമയിലെ ബന്ധുക്കളെ കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. അവരൊക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കാം. എല്ലാരും കണ്ടു. അവര് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അല്ല, അവർക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പോകണം. കാരണം നമ്മൾ പിന്നെ അവഗണിച്ചതൊക്കെ ആ സ്വഭാവം കൊണ്ടാണെന്ന് അവർക്ക് ഉണ്ടാവില്ല. അല്ല, നമ്മളെ മനഃപൂർവ്വം അയാളെ അവഗണിക്കുന്നില്ല, നമ്മളെ സ്വഭാവം കണ്ടാ. പക്ഷേ അവരൊക്കെ ഇപ്പം എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ഇതിൽ നമ്മളിങ്ങനെ തിരിച്ചു വന്നതിന് ഞാനിങ്ങനെ തിരിച്ചു വന്നതിന് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. അങ്ങനെ പിന്നെ നമ്മളെ സ്വഭാവം കൊണ്ടാണ് എല്ലാവരും നമ്മൾ വരുത്തുന്നത്. അത് തിരിച്ചറിയാൻ പറ്റി, അത് നമ്മൾ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാ പ്രശ്നം. എല്ലാവരും വാശിയോടെ പറയും. ഇപ്പോഴും ഈ റോഡ് കിടക്കുന്നത് കുടിക്കുന്നവരെന്നവരാണ് എപ്പം വേണ്ടി നിർത്താൻ പറ്റുന്നവരാണ്. അവിടെയാണ് അവർ തോൽവി. തുറന്ന് സമ്മതിക്കണം. ഞാനൊരു മദ്യപാനിയാണ്, എനിക്കിത് പറ്റൂല. അത് തുറന്ന് നമ്മൾ സമ്മതിച്ചാൽ മാത്രമേ ഇതൊന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സിമിയുടെ കഥാപാത്രം ചെയ്തത് സിനിമയിൽ ചെയ്ത സംയുക്താമേനോ. സിനിമ കണ്ടതിന് ശേഷം സംയുക്തയായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയായിരുന്നു? കണ്ടതിന് ശേഷമല്ല, മുന്നേ റിവ്യൂ കണ്ടതിന് ശേഷം സംസാരിച്ചു. സംയുക്തയുടെ ആ പെർഫോമൻസ് കണ്ടപ്പോഴും എന്താണ്, നല്ല സാദൃശ്യം തോന്നിയോ സിമിക്ക്? നന്നായിട്ട് തന്നെ. സംയുക്ത ചോദിച്ചു എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. കാരണം സിമിയുടെ അഭിപ്രായമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം സിമിയുടെ ജീവിതമാണ് സംയുക്ത കാണിച്ചത്. അതിനകത്ത് ഇങ്ങനെ സിമി മൈൻഡ് ചെയ്യാതെ പോകുന്ന രംഗങ്ങളൊക്കെ, തല്ലുകൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഇല്ലേ? എല്ലാം നന്നായിട്ട് തന്നെ അഭിനയിച്ചു. ഈ ബിസിനസ്സിലേക്ക് എത്തുന്നതിന് മുന്നേ, അതായത് ഈ കുടി എല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്ത് എങ്ങനെയായിരുന്നു മുരളിച്ചേട്ടൻ? കാരണം ആ സമയത്തായിരിക്കും ഭയങ്കര വിഷമമായിരുന്നു. 2-3000 രൂപ ശമ്പളം, മക്കളെയും പിന്നെ ഫ്ലാറ്റിൽ വാടക കൊടുക്കണം, ഭയങ്കര കഷ്ടമായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു.
നമ്മള് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. മക്കളൊക്കെ ആ സിനിമ കണ്ടിട്ട് എന്താ പറയുന്നത്? അച്ഛൻ ഇപ്പൊ ഒരു ഹീറോ ഇമേജ് ആണല്ലോ. മക്കൾക്ക് നല്ല സന്തോഷം. അനത് മൂത്ത കുട്ടിയെ കുറച്ച് വലുതായിട്ടാണല്ലോ കാണിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഈ മദ്യപിച്ച് നടന്ന സമയത്ത് മക്കളൊക്കെ ചെറുതായിരുന്നു, അവർക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. പുതിയ ഒരു ജീവിതമാണല്ലോ ചേട്ടൻ ജീവിക്കുന്നത്, അപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ആ മാറ്റങ്ങൾ വന്നപ്പോ എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത്, എങ്ങനെയാണ് സിമിക്ക്? കാരണം പെരുമാറ്റത്തിലെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം, ആ മാറ്റങ്ങൾ എന്താണ് തോന്നിയിട്ടുള്ളത്? ഇങ്ങനെ കുടി നിർത്തിയപ്പോൾ തന്നെ നല്ല ദേഷ്യമൊക്കെ ആയിരുന്നു. ഇപ്പൊ ക്രമേണ അത് മാറി വന്നു. ഇപ്പൊ നല്ല കുടുംബം എല്ലാം നന്നായിട്ട് നോക്കുന്നു. ആ സമയത്ത് നിർത്തിയ സമയം ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ മോളുടെയും മോന്റെയും എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് കുടിച്ചിട്ടുണ്ട്. ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് ഞാനും അമ്മയും. അതെല്ലാം ഭയങ്കര സങ്കടമില്ല. അച്ഛനും അമ്മയും സിമിയൊക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോഴേ ആ സമയത്തൊക്കെ ഒരു ബോധം ഇല്ലായിരുന്നില്ലല്ലോ ചേട്ടന്. അല്ല, അപ്പൊ അങ്ങനെ അങ്ങനെ പോലീസിന് അങ്ങനെ പേടിയൊന്നും അന്ന് ആ സമയത്തില്ല. മദ്യപിച്ച് നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ അന്നൊക്കെ എന്റെ കൂടെ നിൽക്കുന്ന തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. സപ്പോർട്ട് ചെയ്ത് നല്ല ഞാൻ നന്നാവും പോയിട്ടുണ്ട്. അച്ഛനെ പോലീസ് എൻ്റെ ഒരു കസിൻ ഉണ്ട് ഷാജി എന്നൊത്ത്. ഇവരിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അവനെ വിളിച്ചു പറയാം, അപ്പോൾ ഓൻ വരും. ഓനാണ് എല്ലാ കാര്യങ്ങളും വരവിടുക. അന്നും ഇന്നും ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാ കാര്യം ഇവളും നമ്മുടെ വീട്ടിൽ നിന്ന് പ്രശ്നം പോകാൻ വേഗം വന്നിട്ട് എന്നെ എടി കൊണ്ട് പോകാനും പിടിക്കാനും. അതാ നമ്മൾ ഇങ്ങനെ ആയാലും അങ്ങനത്തെ ആൾക്കാരും പങ്കുണ്ട്. മദ്യപാനം ഒരു രോഗമാണെന്ന് കുറെ പേർക്ക് അതൊരു രോഗമാണെന്നത് കുറെ ആൾക്കാർ മനസ്സിലാക്കാനുണ്ട്. അതെ, തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഭാര്യയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് തിരിച്ചുവരാൻ പറ്റൂല. അത് തിരിച്ചു വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. സിനിമയിൽ പറയുന്നുണ്ടല്ലോ, തൊഴിക്കുന്ന ഒരു നട്ടല് കാണും, പക്ഷെ ആ നട്ടലാണ് നമുക്ക് രക്ഷയ്ക്കായിട്ട് എത്തുന്നതെന്ന്. തീർച്ചയായിട്ടും. അന്നലെ ആ ഒരു ഭാര്യയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അന്ന് ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ ഇവിടെ രണ്ട് മക്കളെയും കൂടി വന്നിട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ ജീവ സ്വപ്നം പോലും കാണാൻ പറ്റില്ല. മോൻ്റെ സ്വർണ്ണോടി കൊണ്ടുപോയി, മോളെ സ്വർണ്ണോടി കൊണ്ടുപോയി വിറ്റ് കുടിച്ചു. പക്ഷെ അതൊക്കെ അതൊക്കെ അതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊരു സ്വഭാവത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നത്. കാരണം നമ്മൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ഞാൻ എടുക്കൂല, അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന്, വീട്ടിൽ നിന്ന് മേശയിൽ നിന്ന്, അതെല്ലാം എനിക്കതെല്ലാം എനിക്ക് അവകാശപ്പെടാൻ എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് അവിടെ ഞാൻ എന്തും ചെയ്യും. അപ്പം ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ജീവിക്കുന്ന സ്വപ്നം പോലും വിചാരിച്ചില്ല. ചില ചില സമയങ്ങളിൽ ഞാൻ തന്നെ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇതൊക്കെ സത്യമാണോ? വിശ്വസിക്കാൻ പറ്റുന്ന ആദ്യമൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഇപ്പം. പക്ഷേ മുരളി ചേട്ടന്റെ കഴിവില് വിശ്വാസം അല്ല, അങ്ങനെ കഴിവില് വിശ്വാസം ഉണ്ട് പറയാം. കാരണം എല്ലാവരും മടുത്തിട്ട് ഒഴിവാക്കി പോയതാണ്. കാരണം അങ്ങനെ ഒരു ഒരു വിശ്വാസം ഉണ്ടല്ലോ. കാരണം ഇങ്ങനെ കുടിച്ച് റോഡ് മുക്ക് എടുക്കുന്നതുകൊണ്ട് എന്ത് വിശ്വസിക്കുക? ആര് വിശ്വസിക്കാനോ? ഒരാളും വിശ്വസിക്കൂല. കാരണം അന്ന് ഇവർ ഇവിടെ ഇവക്ക് വരാന്ന് പറഞ്ഞാൽ മനസ്സ് ഭയങ്കരമാണ്. അപ്പോൾ വന്നിട്ട് നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്തില്ല. അതിൽ അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഇവിടേക്ക് ഒന്ന് ചിന്തി ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ നന്നാവുന്ന ഇവക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. കാരണം അത് ഇങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ. എന്നെ കുറേ ഡി എഡിക്ഷൻ സെൻ്ററിൽ പോയി ഇവിടെ വന്നു വന്നു, അമ്മ വന്നു, അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡി എഡിക്ഷൻ സെൻ്ററിൽ ഉണ്ടായിരുന്ന സമയത്തെ സിമി തിരികെ വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. കാരണം ഡോക്ടർ വിളിച്ചു പറഞ്ഞു അങ്ങനെ വന്നു. അപ്പം അതൊക്കെ രണ്ട് ദിവസം വിളിച്ചിട്ട് ആരും മൈൻഡ് ചെയ്തിട്ട് വരില്ല തന്നെയാണ് പറഞ്ഞു റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ പിന്നെ ആ ഡോക്ടറിന് രണ്ടാമത് വിളിച്ചു പറഞ്ഞു ഒന്ന് വരാൻ പോലെ തോന്നുന്നു. അങ്ങനെ ഇവിടെ ഇവിടെ ഇഷ്ടത്തോടെ രണ്ട് ചെറിയ മക്കളെയും കൂട്ടിയിട്ട്, മോന് മൂക്ക് രണ്ടര വയസ്സ്, മൂക്ക് ഒന്നര വയസ്സ്, അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ വന്നത്. ഇപ്പോഴും കുടിക്കാൻ ചെറുതായിട്ടൊരു ആഗ്രഹമുണ്ടോ? കാരണം ഇത്രയും രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. വിചാരിച്ച ഞൊടിയിടയ്ക്കുള്ളിൽ ഏത് മദ്യം വേണോ ഇല്ല, അങ്ങനെ മദ്യം കുടിച്ചാൽ എന്ന അവസ്ഥ അറിയുന്നോണ്ട്. അതായത് പിന്നെ ഞാനിപ്പോ പിന്നെ എന്റെ കയ്യത്തും തുരുത്തുന്നുണ്ട് മദ്യങ്ങൾ. ഞാൻ പിന്നെ പോന്ന ഫ്ലൈറ്റില് കയ്യത്തും തുരുത്തു മദ്യം. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ഫ്രിഡ്ജ് പറഞ്ഞു അവിടെ മദ്യം. ഇതൊക്കെ അവിടെയുണ്ട്. ഞാൻ തീരുമാനിക്കണം, ഞാൻ ബസ് സ്റ്റാൻഡിൽ കിടക്കണോ, ഭാര്യന്റെ മക്കളെയും കൂടെ കിടക്കണോ, സുഖമായിട്ട് കൊടുത്തുറങ്ങണോ ബസ് സ്റ്റാൻഡിൽ. ഞാൻ തീരുമാനിച്ചോളൂ. അത് അത് എനിക്കേ തീരുമാനിക്കാൻ പറ്റില്ല, ഇവർ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. ഞാൻ തീരുമാനിക്കണം. അവർക്ക് രണ്ട് അതിൽ നിന്ന് ഒരു പെഗ് അടിച്ചാൽ മതി. ആ പിന്നെ ഹോട്ടൽ റൂമിൽ നിന്ന് ഫ്രിഡ്ജ് ഒരു പെഗ് അടിച്ചാൽ മതി. ഞാൻ ഒരു
രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഞാൻ മെല്ലെ മെല്ലെ ഞാൻ പോകുന്നത് പോലെ ആ ബസ് സ്റ്റാൻഡിൽ കിടക്കാനൊക്കെ പോവാം. അങ്ങനെ അങ്ങനെ ഉണ്ടോ ഒരു മദ്യപാനി? നമ്മളെപ്പോലൊരു മദ്യപാനിക്ക് ഒരിക്കലും നേന്ത് ചൊടിക്കാൻ പറ്റില്ല. അങ്ങനെ നേന്ത് ചൊടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളിപ്പം കുടിച്ചു കൊടുക്കാം നമുക്ക്, ഒരിക്കലും പറ്റില്ല. കാരണം പിന്നെ സോഷ്യൽ ഡ്രിങ്കിനുണ്ട്, ഒക്കേഷണൽ ഡ്രിങ്കിനുണ്ട്, ആൽക്കഹോളിക്. ഞാൻ നമ്മൾ ആൽക്കഹോളിക്കിന് മുകളിലില്ല എന്നൊക്കെ വാചകം ഉണ്ടെങ്കിൽ അത് പറയാം, അത്രമാത്രം മദ്യത്തോട് അഡിക്റ്റ് ആണ്. മോഹൻലാലിന് ഫ്ലൈറ്റ് വെച്ച് കഥയൊക്കെ ഫ്ലൈറ്റല്ല, ലാൽ സാറിനെ കണ്ടത് പിന്നെ ദുബായിലെ എമിറേറ്റ്സ് ലോഞ്ച്, ദുബായിലെ എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിൽ വെച്ചിട്ടാണ്. സിമിക്ക് മോഹൻലാലിനെ കാണാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും സാറിനോട് ചോദിച്ചിട്ട് ഒരു ദിവസം കണ്ടിട്ടില്ല, ഒരു ദിവസം കാണിക്കണം എന്ന് ഭാര്യയും മക്കളെയും കൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കൊറോണയിലും കഴിഞ്ഞിരുന്നു ഒരു ദിവസം കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടെ ഇപ്പം നാട്ടിലുള്ള സുഹൃത്തുക്കളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അപരിചിതരാണെങ്കിലും ഈ മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ ചേട്ടനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? കാരണം ഇതൊരു പ്രതീക്ഷയ്ക്ക് ഒരുപാട് എനിക്കത് മെസ്സേജ് അടിച്ചത് എനിക്ക് തന്നെ ഭയങ്കര ഇമോഷണലായി പോയി. കാരണം ഒരു പിന്നെ ഒരു പേര് വെളിപ്പെടുന്നില്ല അവരെ, ഒരു കുട്ടി ഒരു 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 സ്ത്രീയാണ്. ആ സ്ത്രീ എനിക്കൊരു മെസ്സേജ് അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുരളി ഞങ്ങൾ സിനിമ കണ്ടു ഇറങ്ങി, അപ്പോൾ എൻ്റെ മോനുണ്ടായിരുന്നു. അപ്പോൾ ആ മോൻ സിനിമ കഴിഞ്ഞിട്ട് ചോദിച്ചു, അമ്മ ഈ ക്ലൈമാക്സ് പോലെ നമ്മുടെ അച്ഛനും ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മോനെ ഇത് സിനിമയല്ലേ, ഈ സിനിമയല്ലേ ഇങ്ങനെ സംഭവിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ സ്ത്രീ മനസ്സോട് ചോദിച്ചു, ശരിക്കും എൻ്റെ ഭർത്താവ് അങ്ങനെ തിരിച്ചു വന്നിരുന്നെങ്കിൽ. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മോനൊരു പ്രതീക്ഷ കൊടുത്ത സിനിമയാണ്, അതുപോലെ ഇത് ഒരുപാടൊക്കെ ഇത് സിനിമ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാടൊന്നും താങ്ക്സ് പറഞ്ഞു. പിന്നെ അതുപോലെ ഈ തളിപ്പുറം മെസ്സേജ് ഈ സഞ്ജയ് എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു, ഞാനത് കേട്ടിട്ട് ഭയങ്കരം. കാരണം ഇങ്ങനെ ഇത്രമാത്രം ജനങ്ങൾക്ക് മാറാൻ ചിന്തിച്ചു തുടങ്ങിയതാണ്. കാരണം അയാളെ ഞാൻ വോയിസ് മെസ്സേജ് ഞാൻ കേൾപ്പിച്ചതാണ്, അയാളെ പേര് ഞാൻ വെളിപ്പെടുന്നില്ല. തളിപ്പുറം മെസ്സേജ് സഞ്ജയ് എനിക്ക് അയച്ചതാണ്, സഞ്ജയുടെ സുഹൃത്താണ്. നമ്മളെപ്പോഴത്തെ കൊടിയന്മാർക്ക് ഇനിയൊരു ജീവിതം ഇല്ലാന്ന് വിചാരിച്ച് ഞാനും വിചാരിച്ച് നമ്മളുടെ ജീവിതം ഇനി രോഗം വന്ന് ഏതൊരു ക്യാൻസർ ആശുപത്രിയിൽ ആരും നോക്കാനും ഇല്ലാതെ എടുത്തും കൂടേണ്ട അവസ്ഥയായിരിക്കുന്നു. പക്ഷെ ഇതങ്ങ് കണ്ടതിന് ശേഷം ഉണ്ടല്ലോ നമുക്കുള്ള ഇനിയൊരു മറ്റൊരു ജീവിതം ബാക്കിയുണ്ടെന്ന് തോന്നല് വല്ലാതെ ആശ്വാസം ഉണ്ടല്ല. നോക്കാം എന്തായാലും നമുക്ക് കുട്ടികൾ നിർത്തിയാല് ഇതുപോലെ അല്ലെങ്കിലും കുറച്ചെങ്കിലും ആവുമെന്ന് നോക്കാനോ ഒന്നുമില്ല, വീട്ടുകാർക്ക് വ്യക്തി സമാനം കൊടുക്കാനോ എന്തായാലും നമ്മൾ ശ്രമിച്ചോക്കട്ടെ. എന്തായാലും സിനിമ സൂപ്പറാണ്, അത് എടുത്തവരെ സമ്മതിക്കണം ഗംഭീരം. കാരണം അയാൾ പറഞ്ഞ ഡയലോഗ് ഇതുപോലും ആവാൻ പറ്റിയിട്ടെങ്കിലും വീട്ടുകാർക്ക് സമാധാനം കൊടുക്കാൻ പറ്റില്ല. ആ ഒറ്റ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ചിന്തിപ്പിച്ച സിനിമ അതാണ്. അതിൽ ദൈവത്തോട് ഞാനിക്ക് ഇതുപോലെ ആവാ, ഞാനങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഞാനൊരു പിന്നെ ടൈൽസ് കുറേ രാജ്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരു എക്സ്പോർട്ട് കമ്പനി ഉണ്ട്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഹോൾസെയിൽ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. അങ്ങനെ അല്ലാണ്ട് ഞാൻ വലിയൊരു ബിസിനസ്സായിരുന്നു, ജീവിച്ചു പോകുന്നു, ഒരു സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നു. സിനിമയിൽ കൊച്ചോസെ ചിറ്റപ്പള്ളിയാണ് ജയസൂര്യക്ക് ഒരു ഓർഡർ കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് തളിപ്പുറമേലും മുഹമ്മദ് മദനി, എ ബി സിൻ്റെ ചെയർമാൻ മദനി, മദനിയാണ് തന്നെ എക്സ്പോർട്ടിൽ അവരുടെ ഷോപ്പിലൊക്കെ ഓർഡറുകൾ കാര്യങ്ങളൊന്നും സഹായിച്ചത്. അങ്ങനെ നമ്മളെ പുറകിൽ അങ്ങനത്തെ ആൾക്കാർ ഇല്ലാണ്ട് നമുക്കിങ്ങനെ ആവാൻ പറ്റി. സോ നമ്മൾ ഇതിലൊരു ദൈവാധീനം എന്നേ പറയാൻ പറ്റുള്ളൂ. മദനിയില്ല, മദനി ഞാൻ കൂടി ഒരു ദിവസം കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ മെസ്സേജാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ മെസ്സേജ്, ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരുപാട് മെസ്സേജ്. അയാൾ പറഞ്ഞ എനിക്ക് ഡയലോഗ് ഇല്ല, കാരണം ഒന്നും ആവാൻ പറ്റിയിട്ടില്ല, വീട്ടുകാർക്ക് സമാധാനം കൊടുക്കാലോ അങ്ങനെ ചിന്തിപ്പിച്ചില്ലേ, അതൊരു വലിയ കാര്യമല്ലേ. ചില ആൾക്കാരുണ്ട് ഇതൊക്കെ സത്യമാണെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്ക്, എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാം, പിന്നെ എൻ്റെ കൂടെ പണ്ടുണ്ടായ ആൾക്കാർക്കൊക്കെ എൻ്റെ സഹോദര തളിപ്പുറമ്പിൽ ആരോട് ചോദിച്ചാലും എന്നെ പറ്റി അറിയാൻ പറ്റും. ഇപ്പോൾ വളരെയധികം ആരാധനായ ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കും. അല്ല അങ്ങനെ നമുക്ക് നമ്മളെ നിമിത്തം ആരെങ്കിലും നമ്മളെപ്പോലെ ഒന്ന് കഷ്ടപ്പെടുന്നവർ മാറാൻ പറ്റുന്നത് വലിയ കാര്യമില്ല. കാരണം മദ്യപിച്ച് നടക്കുന്നവർക്കൊന്നുമല്ല, അവരെ കുടുംബ ഭാര്യമാർ, ആ ഭാര്യമാർക്കെങ്കിലും സമാധാനം കിട്ടൂലേ ഇയാൾ മാറിയാൽ? അതായത് ഒരു സമൂഹം അങ്ങനെ രക്ഷപ്പെടും. ഒരു മദ്യപാൻ, ഒരു ഒരാൾ മദ്യപാൻ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയതുകൊണ്ട് എനിക്ക് എൻ്റെ ചുറ്റുപാടിലുള്ള ആളുകൾക്ക് എനിക്ക് ശരിയാക്കാൻ പറ്റി. അതേപോലെ ആ ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരുപാട് കഴിവുള്ള ആൾക്ക്, നമുക്കാർക്കും പറയാൻ പറ്റില്ല, അയാൾക്ക് ഒരുപാട് കഴിവുള്ള ആളുകൾക്ക് അയാളതിനെ കുടിച്ച് മദ്യപിച്ച് നശിച്ചു പോകും. അയാൾ തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു കാര്യം വെച്ചു.